വയനാട് ബാണാസുര സാഗർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് വീണ്ടും ഉയർന്നാൽ ഇന്ന് 12 മണിയോടെ ഡാം തുറക്കും. എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. വയനാട്ടിൽ നിന്ന് ഷാമിൽ അമീനാണ് ചേരുന്നത്. ഷാമിൽ, തുറക്കുമോ? പി ജി, ഇന്ന് പുലർച്ചെയാണ് ബാണാസുര സാഗർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ജലനിരപ്പ് വീണ്ടും ഉയർന്നാൽ ഇന്ന് 12 മണിയോടെ ഡാം തുറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയാണ്. ജില്ലാ കലക്ടർ അടങ്ങുന്ന സംഘം ഇന്നലെ ഡാമിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. മറ്റ് നടപടികളും ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഡാം തുറന്നാൽ അത് ആദ്യം ബാധിക്കുക പടിഞ്ഞാറത്തറ, തരുവണ, പനവരം പഞ്ചായത്തുകളെയാണ്. ഈ പഞ്ചായത്തുകളിൽ ഇന്നലെ യോഗം ചേർന്ന് എല്ലാവിധ ജാഗ്രതാ മുന്നറിയിപ്പുകളും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് മുതൽ ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകാനായി മൈക്ക് അനൗൺസ്മെന്റും നടത്തി വരുന്നുണ്ട്. 5 കിലോമീറ്റർ പരിധിയിൽ മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സൈറൺ അടക്കം നേരത്തെ തന്നെ സ്ഥാപിച്ചിരുന്നു. തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറവാണെങ്കിൽ ഡാമിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരില്ലെന്നാണ് ജില്ലാ കലക്ടറുടെ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കരമാൻതോടിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഇരുകരകളിലുമുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. ഒരു വർഷം മുൻപ് ബാണാസുരയിൽ ഈ സമയം 2521 അടിയായിരുന്നു ജലനിരപ്പ്. അതിപ്പോൾ ഉയർന്നിട്ടുണ്ട്. ജലനിരപ്പ് 2538 അടിയായി ഉയർന്നതിനാലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു അരമീറ്റർ കൂടി ഉയർന്നാൽ അത് 2539 അടിയായി ഉയരും. അങ്ങനെയാണെങ്കിൽ അത് അപ്പർ റൂൾ ലെവലിലേക്ക് എത്തുമ്പോൾ ഇത് ഡാം തുറക്കേണ്ടി വരുമെന്നാണ് ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മളോട് അറിയിക്കുന്നത്. ഡാമിൽ പരമാവധി സംഭരിക്കാനാവുക 2544 അടി വെള്ളമാണ്. ആകെയുള്ള 4 ഷട്ടറുകളിൽ 10 മുതൽ 20 സെന്റിമീറ്റർ വീതം, അതായത് 4-2 ഷട്ടറുകൾ 10 മുതൽ 20 സെന്റിമീറ്റർ വീതം ഉയർത്താനാണ് സാധ്യത. അതിനുള്ള തീരുമാനങ്ങൾ ഉടൻ തന്നെ എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സെക്കൻഡിൽ 8.5 ഘനമീറ്റർ വെള്ളം പുറത്തു കളയും. ബീച്ചനഹള്ളി ഡാമിലേക്ക് ഇതിലൂടെ ബാണാസുര തുറന്നാൽ ജലമെത്താൻ സാധ്യതയുണ്ട്. കർണാടകയെ വിവരം അറിയിച്ചിട്ടുണ്ട്. ബീച്ചനഹള്ളി ഡാമിലെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താനും അറിയിക്കും. 20 അംഗ NDRF സംഘം വയനാട്ടിൽ തുടരുന്നുണ്ട്. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 2018 മുന്നറിയിപ്പ് നൽകാതെ രാത്രി പ്രളയ സമയത്ത് ബാണാസുര സാഗർ ഡാം തുറന്നത് വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു. എന്നാൽ ഇത്തവണ നമുക്ക് വളരെ വേഗം പോകേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഒരുപാട് വാർത്തകൾ ഉള്ള ദിവസമായതുകൊണ്ടാണ് പലരും പറഞ്ഞു തിരുവിതാംകൂറിൽ മഴയില്ലാതായാൽ സംസ്ഥാനത്ത് മഴയില്ലാതായിട്ടില്ല. കോഴിക്കോട്, കാസർഗോഡ് ഒക്കെ മഴ പെയ്യുന്നതുകൊണ്ട് സംസ്ഥാനത്തിന്റെ പൊതുചിത്രം ഇതാണ്. സംസ്ഥാനത്ത് മഴ ജാഗ്രത തുടരുന്നു. മധ്യ വടക്കൻ കേരളത്തിൽ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. തീവ്ര മഴ മുന്നറിയിപ്പില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ കിട്ടിയ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത തുടരണം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും അറബിക്കടലിൽ നിന്നുള്ള പടിഞ്ഞാറൻ കാറ്റുമാണ് മഴ തുടരുന്നതിന് കാരണം.